ഹായ്, അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ പരിപ്പ് വടയും അതിലേക്ക് കോമ്പിനേഷനായി നല്ല നാടൻ വെറൈറ്റി ചമ്മന്തിയുമാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ചമ്മന്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസും എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റിലുള്ള പരിപ്പ് വട കിട്ടണമെങ്കിൽ നമുക്ക് അതിന് മെയിനായിട്ട് വേണ്ടത് ഗ്രീൻ പീസിൻ്റെ പരിപ്പാണ്. അതായത് നമ്മൾ മട്ടർ ദാൾ എന്നൊക്കെ പറയും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കവറിൽ മട്ടർ ദാൾ എന്നായിരിക്കും എഴുതിയിരിക്കുക. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടുകടല, അതായത് നമ്മൾ കറിയൊക്കെ വെക്കുന്ന കടലയില്ലേ, നമ്മൾ ചനാദാൾ എന്നൊക്കെ പറയും, ഈ കടലയുടെ പരിപ്പോ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പീസിൻ്റെ പരിപ്പ് 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഞാൻ ഇതൊരു 4-5 മണിക്കൂർ തന്നെ നമ്മൾ കുതിർത്ത് വെക്കണം. ഇതിൽ നിന്ന് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. ഈ 4 ടേബിൾ സ്പൂൺ അങ്ങനെ തന്നെ ഹോളായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 2 നോർമൽ സൈസ് വലുപ്പമുള്ള വലിയുള്ളി, അതായത് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ വേണം, നമ്മുടെ കയ്യിൽ തീർന്നു ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കൂട്ടുപെരുങ്കായം, കറിയിലേക്കൊക്കെ ഇടുന്ന കൂട്ടുപെരുങ്കായം, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തരിതരിപ്പായിട്ട് അരച്ചു എടുക്കുകയാണ്. നമ്മൾ കുറച്ച് പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് മാത്രം ഇട്ടിട്ട് അരക്കുമ്പോഴേ ഇത് കറക്റ്റായിട്ട് ക്രഷായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ പോരാ. ചിലരൊക്കെ പറയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്ന്, അങ്ങനെ പോരാ. കാരണം നമ്മളിത് ബോളാക്കിയിട്ട് പരിപ്പുവടയുടെ ഷേപ്പിലേക്ക് മാറ്റി വരുമ്പോൾ അത് പൊടിഞ്ഞു പോവും. കുറച്ചൊന്ന് ഒട്ടിപ്പിടിച്ചിട്ട് കറക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലെ തരിതരിപ്പായിട്ട് തന്നെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പും അരച്ചെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചില്ല 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ചോപ്പറിൽ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. കാരണം അപ്പോൾ വളരെ നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ കത്തി വെച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നെന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, നമുക്ക് വളരെ നൈസായിട്ട് തന്നെ ഇത് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചോപ്പ് ചെയ്തെടുത്ത വെജിറ്റബിൾസ് എല്ലാം കൂടി നമ്മുടെ അരച്ചു വെച്ച ആ കടലമാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച 3 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കൂട്ടുപെരുങ്കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടുപെരുങ്കായം കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ, അപ്പോഴേ കറക്റ്റ് ആ പരിപ്പ് വട ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം, അപ്പോഴേ കറക്റ്റായിട്ട് ആ വെജിറ്റബിൾസിൻ്റെയും കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ മാവിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, ഹോളാക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ബോൾ കൈയിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഹോളാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മളെല്ലാം ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചീനച്ചട്ടി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പരന്ന ഫ്രൈ പാൻ എടുക്കുന്നതാണ്. എന്നാലും നമുക്ക് ഒരുപാട് എണ്ണ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറുകയും ചെയ്യും, അകത്ത് വെന്തിട്ടും ഉണ്ടാവില്ല. ഇതാ കണ്ടു, ഇതുപോലത്തെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മളിത് കോരി മാറ്റണം. ബാക്കിയുള്ള മാവ് കൊണ്ടുകൂടി നമ്മൾ എല്ലാ പരിപ്പ് വടയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്.
ഇനി ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്, 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് പൊട്ടുകടല, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കൂടാതെ ഒരു ചെറിയ കഷ്ണം വാളൻപുളിയും 1/2 ടീസ്പൂൺ കൂട്ടുപെരുങ്കായവും. ചൂടായ ഒരു ഫ്രൈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പൊട്ടുകടലയും ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവും വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതാ കണ്ടു, ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കോരി മാറ്റണം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അപ്പോൾ ഇതിൻ്റെ ഡാർക്ക് കളറായി പോകും, അപ്പോൾ ടേസ്റ്റിന് ചെറിയൊരു ഡിഫറൻസ് വരും. ഇനി ഇതേ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കണം, അതായത് സവാള, വറ്റൽമുളക്, ഇഞ്ചി കഷ്ണം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള വാളൻപുളി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കൂട്ടുപെരുങ്കായം കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, കൂടുതൽ വാടണമെന്നില്ല. ദാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് തന്നെയാണ് അരച്ച് കൊടുക്കുന്നത്. കൂടാതെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മളിതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, നമ്മളിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊരു തരിതരിപ്പുള്ള ഒരു ക്രീം പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ അരക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ പരിപ്പ് വടയിലേക്ക് മാത്രമല്ല, മുളക് ബജി പോലുള്ള എല്ലാ തരത്തിലുള്ള ബജികളിലേക്കും അതുപോലെ തന്നെ കപ്പയിലേക്കും വളരെ നല്ലൊരു കോമ്പിനേഷനാണിത്. അങ്ങനെ നമ്മുടെ പരിപ്പ് വടയും നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ സ്മെല്ലിലും ഉള്ള പരിപ്പ് വടയാണിത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ തട്ടുകട ടേസ്റ്റിലുള്ള പരിപ്പ് വടയും നാടൻ ചമ്മന്തിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.